അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിൻ്റെ 25-ാം രാവിലാണ് അൽഹംദുലില്ലാ നാം ഇന്നുള്ളത്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരുപാട് ഇബാദത്ത് ചെയ്യണം, അതുപോലെ നിങ്ങളെ മനസ്സിലുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കണമെന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റിനെ നിങ്ങൾ എത്ര തവണയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുക അത്രക്കും തവണ നിങ്ങൾ നേർച്ച വെച്ചുകൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ആത്മാർത്ഥതയായിട്ട് ചൊല്ലിക്കോളി, തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം, നിങ്ങളെ ആഗ്രഹം അള്ളാഹു സുബ്ഹാനഹു തആല തീർത്തു തരുന്നതാണ്. അതായത് ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ 4 യാസീൻ ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ഓതാൻ. അത് ഇഷാ മഗ്രിബിൻ്റെ ഇടയിലാണ് ഓതാൻ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഓതിക്കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 10 മണിയൊക്കെ സമയമാവുമ്പോൾ, ഏകദേശം നമ്മളെ മക്കളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമോ, അങ്ങനെയൊക്കെ ഒരു നേരം ആരും ശബ്ദമൊന്നുമില്ലാത്ത ശാന്തതയോടുകൂടെയുള്ള ഒരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് നിങ്ങളെ മനസ്സിലെ ആഗ്രഹം, നിങ്ങളെ മനസ്സിലുള്ള വിഷമം തീരാൻ വേണ്ടിയിട്ട് നേർച്ച വെക്കുക. അല്ലാഹുവെ, എൻ്റെ മനസ്സിലെ പ്രയാസം തീരാനാണ് ഞാൻ ഇത് ചൊല്ലുന്നത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം എനിക്ക് നേടിയെടുക്കണം, എൻ്റെ പ്രയാസം തീരണം, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഹലാലായത് നിങ്ങളെ മനസ്സിലുള്ളത്, ആ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ ഇതുപോലെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് നിങ്ങൾക്ക് ഉത്തരം ഉറപ്പാണ്. അതുകൊണ്ട് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റാണ് ഒരു 1013 തവണയോ, അല്ലെങ്കിൽ 513 തവണയോ, അതുമല്ലെങ്കിൽ 313 തവണ, അങ്ങനെ നിങ്ങൾക്ക് എത്രയാണ് ചൊല്ലാൻ പറ്റുക അത്ര നിങ്ങൾ ഇത് ചൊല്ലുക. ഞാൻ ഈ ഒരു ദിക്റിനെ പറ്റി നിങ്ങളോട് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രയാസമൊക്കെ തീരാൻ പറ്റിയ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ദിക്റാണിത്. പണത്തിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട്, പണം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്ർ, അല്ല എങ്കിൽ നിങ്ങളെ മനസ്സിലെ പ്രയാസം തീരാനാണ് നിങ്ങളിത് ചൊല്ലുന്നത് എങ്കിൽ ആ ഒരു കാര്യം ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നേ അള്ളാഹുവിനോട് ഇരു കഴിയും നീട്ടിക്കൊണ്ട് ചൊല്ലുന്നതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾ ദുആ ചെയ്യുക. എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഇത് ഓതുന്നത്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിലാണോ നിങ്ങൾ, ആ ഒരു കാര്യത്തിനാണ് ഇത് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയുള്ള കാര്യം മനസ്സിൽ വെക്കുക. അല്ല എന്തോ ഒരാഗ്രഹമാണ് നിങ്ങൾക്ക് നേടാനുള്ളത് എങ്കിൽ അതുമല്ല, അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള പിണക്കം തീരാനാണോ ഇത് ചൊല്ലുന്നത് എങ്കിൽ ആ കാര്യം നേടിയെടുക്കാനാണോ, അങ്ങനെ തുടങ്ങിയ എന്തൊരു ഹലാലായ കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം 25-ാം രാവാണ്. മഹത്തായ ദിവസമാണ് മക്കളെ, ആരും ഈ ഒരു ദിവസം ഒരിക്കലും പാഴാക്കി കളയരുത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ കാരണം ഒരുപാട് ആൾക്കാർ ഓരോ പ്രയാസവും വിഷമവും പറഞ്ഞ് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യാനെന്ന് കരുതിയിട്ട് നിങ്ങളോട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതുകൊണ്ട് മനസ്സിലെ ആഗ്രഹം നേടാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്റ്, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റ് എത്ര തവണയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുക ആ ഒരു തവണ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇനി 100 തവണ മാത്രമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളി. അതുപോലെ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വീഡിയോയിൽ, ഞാൻ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് എഴുതിയത് കണ്ടിട്ടുണ്ട്, ചെറിയ മക്കളാണുള്ളത്, ആ സമയത്ത് ഓതാൻ പറ്റില്ല എന്നൊക്കെ. അപ്പം ആ ഒരു ഞാൻ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഓതാൻ പറഞ്ഞത് അത് ഇഷാ മഗ്രിബിൻ്റെ ഇടയിൽ തന്നെ ഓതണം, ഒറ്റ ഇരുപ്പിലിരുന്ന് ഇഷാ മഗ്രിബിൻ്റെ ഇടയിൽ തന്നെ ഓതണം. ഇതിൻ്റെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ. അത് കാണാത്തവർ ഉണ്ടെങ്കിൽ പോയി കണ്ടാൽ അവർക്ക് മനസ്സിലാവും. അപ്പം ഈ പറഞ്ഞത് ദിക്റാണ്, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റ്. നിങ്ങളെ മനസ്സിലെ പ്രയാസം പ്രശ്നം എന്താണ് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവേ ഇന്നത്തെ ദിവസം ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ റബ്ബേ എൻ്റെ പ്രയാസം തീരാനാണ് ഞാൻ ഈ ദിക്റ് ചൊല്ലുന്നത്, അല്ലെ എൻ്റെ ആഗ്രഹം നിറവേറ്റി തരണേ അള്ളാ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസവും പ്രശ്നവുമാണ് റബ്ബേ എനിക്കുള്ളത്, എല്ലാം നീ ഖൈറിലാക്കണേ അള്ളാ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് കടത്തിൽ മുങ്ങിക്കിടക്കുകയാണ് റബ്ബെ, ഞങ്ങൾക്കൊരുപാട് കടമുണ്ട് റഹ്മാനെ, ആ കടം വീട്ടാനുള്ള ഒരു വഴി എനിക്ക് നീ കാണിച്ചു തരണേ റബ്ബേ എന്നൊക്കെ മനസ്സ് പൊട്ടിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീണുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്തോളി, തീർച്ചയായിട്ടും ഇന്നത്തെ ദുആക്ക് നിങ്ങൾക്ക് ഉത്തരമുറപ്പാണ്. അതുപോലെ ഈ ദിക്റും നമുക്ക് പവർഫുള്ളായിട്ടുള്ള ദിക്റാണ്, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് തീർന്നു കിട്ടാൻ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ദിക്റാണ്. അതുകൊണ്ട് ഈ ദിക്റ് എത്ര തവണയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല,
ഞാനിത് ചൊല്ലാറുള്ളത് 1013 തവണയാണ് ഞാൻ നേർച്ച വെച്ച് ഇത് ചൊല്ലാറുള്ളത്. അതുപോലെ നിങ്ങൾക്ക് 1013 ചൊല്ലാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലിക്കോളി, അല്ല എങ്കിൽ 313 ചൊല്ലാൻ പറ്റുക, അങ്ങനെയും ചൊല്ലാം. ഇനി അതും പറ്റില്ല, 33 തവണയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെയും ചൊല്ലാം. നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നതനുസരിച്ച് ചൊല്ലാൻ നിങ്ങൾ നേർച്ച വെച്ച് മനസ്സിൽ വെച്ചാൽ അത് ചൊല്ലി തീർക്കുക തന്നെ വേണമാണ്. അതുപോലെ ഈ പറയുന്നത് പോലെ ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാ എൻ്റെ മുന്നിലുണ്ട്, അള്ളാഹിനോട് ഞാൻ നേരിട്ടാണ് സംസാരിക്കുന്നത്, അള്ളാഹിനോട് ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയോട് കൂടിയിട്ട് വേണം ഇത് നിങ്ങൾ ചൊല്ലാൻ തീർച്ചയായിട്ടും. എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്തു നോക്കി. അതുപോലെ തന്നെ 2 റക്അത്തൊക്കെ സുന്നത്ത് നിസ്കരിക്കുക, എന്നിട്ട് ദുആ ചെയ്യുക, ദിക്ര ചൊല്ലുക, സലാത്ത് ചൊല്ലുക. അതുപോലെ ഇന്നത്തെ ദിവസം തഹജ്ജുദ് ആരും ഒഴിവാക്കി കളയരുത്. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ശേഷം യാ അർഹമ റഹീമീൻ എന്ന ഇസ്മുണ്ടല്ലോ, എന്ന ദിക്ര 1000 തവണ ചൊല്ലുക. അതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതിനൊക്കെ ഏറ്റവും ഉത്തരം കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഈ പറഞ്ഞത്. നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കി, ആത്മാർത്ഥമായിട്ട് ഇന്നത്തെ ദിവസം പാഴാക്കി കളയാതെ നിങ്ങൾ സഹിക്കുന്ന വേദനകളെല്ലാം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ മുത്തു റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുക, അതാരും മറന്നു പോകണ്ട. മുത്തു റസൂലിൻ്റെ പേരിൽ 2-3 യാസീൻ ആണെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ ഓതണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് മനസ്സിൽ തന്നെ സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാനും എല്ലാത്തിനും വളരെ ഉപകാരമുള്ള ഓരോ കാര്യങ്ങളാണതൊക്കെ. അതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക. ഇന്നത്തെ ദിവസം ആരും ഇതൊന്നും തള്ളിക്കളയരുത്. ഞാൻ നേരത്തെ പറഞ്ഞ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ര 1000 തവണയോ 313 തവണയോ അല്ല എങ്കിൽ 100 തവണയോ എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുക അത്ര നിങ്ങൾ ചൊല്ലിയാൽ മതിട്ടോ. എന്നിട്ട് ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നേ ഒന്ന് അള്ളാഹുവിനോട് നിങ്ങൾ 2 കൈയും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവെ എൻ്റെ ഇന്നാലിൻ്റെ കാര്യം, എൻ്റെ ആഗ്രഹം തീരാനാണ് ഞാൻ ഇത് ചൊല്ലുന്നത്, എൻ്റെ സാമ്പത്തികമായ പ്രയാസം തീരാനാണ്, അല്ല എങ്കിൽ എൻ്റെ ഭർത്താവ് കടത്തിൽ മുങ്ങിക്കിടക്കുകയാണ്, റബ്ബേ ആ കടം വീട്ടാനുള്ള ഒരു വഴി കാണിച്ചു തരണേ അള്ളാ, അങ്ങനെ തുടങ്ങിയ പ്രയാസവും പ്രശ്നവും ദുഃഖവും എന്താണ് നിങ്ങളെ മനസ്സിലുള്ളത് അത് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. അതിൻ്റെ ശേഷം ഈ പറഞ്ഞ ദിക്ര നിങ്ങൾ ചെയ്യുക, ചൊല്ലുക കേട്ടോ. അപ്പം പിന്നെ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ശേഷം യാ അർഹമ റഹീമീൻ എന്ന ദിക്ര 1000 തവണ ചൊല്ലുക, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇതൊന്നും ആരും മറന്നു പോകണ്ട. ഇന്നത്തെ ദിവസം ഒരു ദിക്റോ ഒരു സലാത്തോ ചൊല്ലിയാൽ അതിൻ്റെ ഇരട്ടി പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് അധികരിപ്പിക്കുക, അതിങ്ങനെ എണ്ണി ചെല്ലണമെന്നില്ല. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്നിങ്ങനെ ധാരാളമായിട്ട് ഇങ്ങനെ നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലും ഒക്കെ ചൊല്ലുക. അതുപോലെ തന്നെ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക, അതും നടത്തത്തിലും ഇരുത്തത്തിലും ഒക്കെ ചൊല്ലാം. അല്ലാതെ ഈ തസ്ബീമാല എടുത്ത് കൗണ്ടർ എടുത്ത് ചൊല്ലേണ്ട ആവശ്യമില്ല. എപ്പോഴും ധാരാളം ദിക്റും സ്വലാത്തും ഒക്കെ അധികരിപ്പിക്കുക. നമ്മൾ ഈ സഹിക്കുന്ന വേദനകളും പ്രയാസവും ഒക്കെ തീർന്നു കിട്ടാൻ സ്വലാത്ത് തന്നെ മതി മക്കളെ. ധാരാളമായിട്ട് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കോളി, മനസ്സിന് സമാധാനവും പ്രയാസവും ഒക്കെ കിട്ടും. ഇന്നത്തെ വീഡിയോൻ്റെ താഴെ ഒരു സഹോദരി കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഭർത്താവിന് 20 ലക്ഷം രൂപ കടമാണ്, ഗൾഫിലാണുള്ളത്, ജോലിയില്ലാതെ നിൽക്കുകയാണ്, ഇപ്പം ഭർത്താവ് വിളിക്കുന്നത് പോലുമില്ല എന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ടെൻഷനാണ്. അതൊന്നും സാരമില്ല, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തോളി. അള്ളാഹു വലിയവനാണ്, അള്ളാഹുവിന് എല്ലാം കഴിയും. പെട്ടെന്ന് നിങ്ങളുടെ ആ പ്രയാസം മാറ്റാൻ അള്ളാഹുവിന് കഴിയും. അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇന്നത്തെ ദിവസമൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോളി, സലാത്ത് ചൊല്ലിക്കോളി, അതുപോലെ ഖുർആൻ ഓതിക്കോളി, ദിക്ര ചൊല്ലിക്കോളി, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിനെ സമാധാനിപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ളതായിരിക്കും. നിങ്ങൾ സഹിക്കുന്ന പ്രയാസവും പ്രശ്നത്തിനുമൊക്കെ വളരെ എഫക്റ്റീവായ കാര്യമാണ്. ഞാൻ ഇപ്പം വീഡിയോ ചെയ്യണമെന്ന് കരുതിയതല്ല, ഞാൻ കമൻ്റ് ഇങ്ങനെ വായിച്ചപ്പം എനിക്ക് ഓരോരുത്തരുടെ പ്രയാസം പറഞ്ഞപ്പം ഇന്നത്തെ ദിവസം ഇൻഷാല്ലാ ഞാൻ ചെല്ലണം എന്ന് കരുതിയതാണ്. അപ്പോൾ നിങ്ങളോടും കൂടിയിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. എനിക്ക് ഈ ദിക്ര ചൊല്ലിയിട്ട് ഒരുപാട് കാര്യം എൻ്റെ നടന്നത് ഞാൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാവുന്നതാണ്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ നിങ്ങളും ചൊല്ലട്ടെ എന്ന് കരുതിയിട്ടാണ്, നിങ്ങളുടെ പ്രയാസവും തീരട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പം വീഡിയോ ചെയ്യുക എന്ന് കരുതിയത്. അപ്പം വീഡിയോ ഇത്രക്കേള്ളും. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു കാര്യം കൂടി പറയുകയാണ്, ഇന്നത്തെ ദിവസമൊക്കെ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത്, മഗ്രിബ് നിസ്കാരം ഇപ്പോൾ കഴിഞ്ഞു, ഇഷാ നിസ്കാരത്തിൻ്റെ ശേഷം ദുആ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ
തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ശേഷം എപ്പോഴൊക്കെയാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത്, അപ്പോഴൊക്കെ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ എല്ലാവരെയും എല്ലാ സമയത്തും 5 വക്ത് നിസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങളെ ഞാൻ ദുആ ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യാറുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.